സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ എല്ലാ ആവേശത്തിലും കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ചവിട്ടു നാടകം കലാകാരികളാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല കളിയായിരുന്നു. ആ അടിപൊളിയായിരുന്നു, നല്ല ആ ഉണ്ടായിരുന്നു, അതെ അതെ ആ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പറയില്ല, അടിപൊളിയായിരുന്നു. സ്റ്റേറ്റ് കലോത്സവത്തിന് വരുന്നത് അല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ട്. തവണ കോഴിക്കോടായിരുന്നു, ഇത്തവണ കൊല്ലത്താണ്. എന്താണ് മാറ്റം? മാറ്റം ഒന്നുമില്ല, ഫസ്റ്റ് മേടിക്കും. അതെ, നന്നായിട്ട് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്യാറുണ്ട് ചവിട്ടു നാടകം എന്ന് പറയുമ്പോ, അധികം അങ്ങനെ പ്രസിദ്ധമായ ഒരു കലയൊന്നുമല്ല. രാവിലെ തൊട്ട് പ്രാക്ടീസ് ആണ്. കളിക്കും, ജയിച്ചു, ഭയങ്കര സന്തോഷം, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി. അതെ, ഉണ്ട്. എന്താണ് മാഷെ പറയാനുള്ളത്? ചവിട്ടുനാട് ഒരു ക്രിസ്ത്യൻ പരമ്പര കലാരൂപം. നമ്മുടെ തീരപ്രദേശത്താണ് ഈ കലാരൂപത്തിൻ്റെ ആവിർഭാവം. 16-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നൊരു കലാരൂപമാണ്. ഇതിൽ നമ്മുടെ പാശ്ചാത്യ കലയായ ഒപ്പേറയും നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളായ കഥകളിയും കൂടിയാട്ടവും യക്ഷഗാനവും കളരിപ്പയറ്റും എല്ലാം കൂടിയുന്ന ഒരു മനോഹരമായ ഒരു കലയാണ് ചവിട്ടുനാട്. ഇതിൽ പാട്ടുണ്ട്, താളമുണ്ട്, വേഷമുണ്ട്, അഭിനയമുണ്ട്, എല്ലാം കൂടുന്നതാണ്. നമ്മുടെ ഈ പിള്ളേർ അവതരിപ്പിക്കുന്നത് നമ്മുടെ ചരിത്രത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഝാൻസി റാണിയുടെ മണികർണിക എന്ന് പറയുന്ന ഒരു നാടകമാണ് ഇവർ അവതരിപ്പിച്ചത്. 20 മിനിറ്റാണ്. കഴിഞ്ഞ വർഷവും സ്റ്റേറ്റ് വിന്നറായിരുന്നു ഇവർ. ഈ വർഷവും സ്റ്റേറ്റ് വിന്നറാണ്. ഈ സമയത്ത് എ ഗ്രേഡാണ്, ആ ഉറപ്പിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യമുള്ളൊരു കാര്യമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും പോരാളികളാകുക. അതാണ് ഇവർ അവതരിപ്പിച്ച കഥ. മംഗളം ദേവ മംഗളം നിത്യ ജയ ആദി കടവുള്ളോനേ മംഗളം നമോ ജയ മംഗളം ദേവ ഗകുല മലയതു ക്രൂശിൽ മരിച്ചുയർത്ത ഗകുല മലയതു ക്രൂശിൽ മരിച്ചുയർത്ത ലോകത്തെ രക്ഷ ചെയ്ത മംഗളം നിത്യ ജയ ആദി കടവുള്ളോനേ മംഗളം നമോ ജയ മംഗളം ദേവ മംഗളം നമോ ജയ മംഗളം ദേവ ഇത്തവണ കലോത്സവത്തിലെ കലാകിരീടത്തിനായിട്ട് വാശിയേറിയ മത്സരം നടക്കുകയാണ്. ഇത്തവണ ആർക്കായിരിക്കും കലാകിരീടം എന്നാണ് നമ്മള് വിചാരിക്കുന്നത്. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇവര് പറയുന്നത് ഇവര് ഇവരുടെ സ്വന്തം നാടായ പത്തനംതിട്ടയ്ക്ക് ഈ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഇവര് പറയുന്നത്.